പടത്തിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല സീരിയസ്ലി, ഞാൻ നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24th എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെന്റുകളെല്ലാം ചെയ്തതും. ടർബോ 13th June 13th ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന് 3 ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള തരത്തിലാണ്. അപ്പൊ അവര് 23rd തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായി പോയി. നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മളീ പറഞ്ഞില്ലേ, നമ്മുടെ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടപ്പോടെ അല്ലേ? എന്നിട്ട് നീ ചോദ്യം ചോദിക്കണല്ലേ? അല്ലെ, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് ഒരു, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടോപ്പ് പ്രീപോൺ ചെയ്ത് 23rd വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5th സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 എന്നുള്ള ഒരു 2 കൂടെ തള്ളുമായിരിക്കും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ